കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ കൊടുത്ത വാക്കാണ്. ആ വാക്ക് പുതുപ്പള്ളിയിലെ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് വലിയ ഭൂരിപക്ഷത്തിൽ യു ഡി എഫ് വിജയിച്ച് ഇവിടെ വരാനിടയായത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് പുതുപ്പള്ളിയിൽ ഞങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് രാവിലെ ഇവിടെ ബഹുമാന്യനായ ശ്രീ പി സി വിഷ്ണുനാഥ് എ ഐ ക്യാമറയുമായി ബന്ധപ്പെട്ടുകൊണ്ടിട്ടുള്ള അഴിമതിയുടെ കഥകൾ, ആ ആരോപണങ്ങൾ ഇവിടെ ഉന്നയിച്ചത്. അതുതന്നെയാണ് ശ്രീ മാത്യു കുഴൽനാടൻ ഇവിടെ മാസപ്പടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പുതുപ്പള്ളിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ വെച്ച വിഷയങ്ങൾ തന്നെയാണ് ഇവിടെ ഉന്നയിച്ചത്. അതുപോലെ മറ്റൊരു വിഷയമാണ് ഞാനിവിടെ ഉന്നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഞാൻ രേഖാമൂലം ബഹുമാനപ്പെട്ട ചെയറിന് കത്ത് നൽകിയിട്ടുണ്ട്. കേരളത്തിലെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയിട്ടുള്ള കെ ഫോൺ പദ്ധതിയുടെ മറവിൽ ഈ സർക്കാരിൻ്റെ ആളുകൾ നടത്തിയിട്ടുള്ള കോടികളുടെ അഴിമതിയുടെ കഥ, അത് ഞങ്ങൾ പുതുപ്പള്ളിയിൽ ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളതാണ്. സാർ, ഞങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾക്കോ ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇന്റർനെറ്റ് സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനോ ഞങ്ങൾ എതിരല്ല. മാസപ്പടിക്ക് ഞങ്ങൾ എതിരാണ് ഇതിന് രണ്ട്, പക്ഷെ മറ്റ് രണ്ടിനും ഞങ്ങൾ എതിരല്ല. പക്ഷെ ഈ രണ്ട് പദ്ധതികളുടെയും മറവിൽ കോടികളുടെ അഴിമതി നടത്തുന്ന ആ അഴിമതിയുടെ ഗൂഢാലോചനയ്ക്കും ആ അഴിമതിയുടെ കഥകൾ അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായ പ്രതിരോധം ഞങ്ങൾ തീർക്കുക തന്നെ ചെയ്യും. സാർ, കെ ഫോണുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്താണ് ഉണ്ടായത്? 2017 ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതിയാണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് അഥവാ കെ ഫോൺ. ഈ പദ്ധതിയിലൂടെ 2017 ആരംഭിച്ച കെ ഫോൺ പദ്ധതി 18 മാസത്തിനുള്ളിൽ 20 ലക്ഷം വീടുകളിൽ സൗജന്യ ഇന്റർനെറ്റ് കണക്ഷനും 30,000 സർക്കാർ ഓഫീസുകളിൽ ഇന്റർനെറ്റ് ശൃംഖലയും സജ്ജമാക്കുമെന്നാണ് വാഗ്ദാനം ചെയ്തത്. ബഹുമാനപ്പെട്ട അന്നത്തെ ധനകാര്യമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കിന്റെ ബജറ്റ് പ്രസംഗമുണ്ട്. അതിൽ പറഞ്ഞ കാര്യങ്ങൾ, അതിൽ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് കെ ഫോൺ എന്ന പേരിലുള്ള ഈ ശൃംഖല 18 മാസത്തിനുള്ളിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. 1,000 കോടി രൂപ മൂലധനം കിഫ്ബി വഴിയായി ഇതിനായിട്ട് ലഭ്യമാക്കുമെന്നാണ് പറഞ്ഞത്. സാർ, അത് 18 മാസം കൊണ്ട് പൂർത്തിയായോ? അതിലേക്ക് ഞാൻ പിന്നീട് വരാം. സാർ, അതിനുശേഷം 2017 മെയ് 18 പുറത്തിറക്കിയ സർക്കാർ ഉത്തരവ് പ്രകാരം പദ്ധതിയുടെ നടത്തിപ്പിനായിട്ട് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് KSITIL എന്ന സ്ഥാപനത്തെ ചുമതലപ്പെടുത്തി. സാർ, ഇതിനുശേഷം KSITIL ഇതിൻ്റെ നടത്തിപ്പിനായി KSEBയുടെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും പങ്കാളിത്തത്തോടുകൂടി കെ ഫോൺ ലിമിറ്റഡ് എന്ന ഒരു SPV രൂപീകരിക്കുകയും ചെയ്തു. സാർ, പ്രസ്തുത പദ്ധതിക്കായിട്ട് അന്ന് തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നതും അതിനായിട്ട് നൽകിയ ഭരണാനുമതി എന്ന് പറയുന്നതും 1,028.20 കോടിയുടെ പദ്ധതിയായിരുന്നു. ഈ 1,028.20 കോടിയുടെ പദ്ധതി അന്ന് ടെൻഡർ നടപടികൾ ആരംഭിക്കുന്നത് 2018 ജൂൺ 14. സാർ, ടെൻഡറിൽ പങ്കെടുത്ത രണ്ട് കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളും രണ്ട് സ്വകാര്യ സ്ഥാപനങ്ങളും അടങ്ങുന്ന കൺസോർഷ്യം ടെൻഡർ തുകയുടെ 58.5% അധികമായി 1,628.35 കോടി രൂപയ്ക്ക് കോട്ട് ചെയ്തു. സാർ, ഇവരെ എൽ വണ്ണായിട്ട് തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത് ഈ നാല് കമ്പനികളുടെ കൺസോർഷ്യത്തെ. സാർ, ഏതെങ്കിലും ഒരു സർക്കാർ പ്രവൃത്തിയിൽ സർക്കാർ ഭരണ അനുവദിച്ചിരിക്കുന്ന തുകയേക്കാൾ അധികമായി, AS എമൗണ്ടിനേക്കാൾ അധികമായി ടെൻഡറിൽ L1 ആയിട്ട് ആരെങ്കിലും കോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെന്ത് നടപടിക്രമമാണ് സ്വീകരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള സർക്കാർ ഉത്തരവുണ്ട്. മുൻ അന്നത്തെ ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും ഇന്നത്തെ കിഫ്ബിയുടെ CEOയുമായിട്ടുള്ള ശ്രീ KM എബ്രഹാമിൻ്റെ ഉത്തരവുണ്ട്, എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിൻ്റെ പ്രസക്ത ഭാഗങ്ങളിലേക്ക് മാത്രം ഞാൻ വായിക്കാം. ഈ ഉത്തരവ് പ്രകാരം എസ്റ്റിമേറ്റ് തുകയുടെ 10% കൂടുതലാണ് ടെൻഡറിൽ കോട്ട് ചെയ്തത് എങ്കിൽ അത് വീണ്ടും ടെൻഡർ ചെയ്യണം. എന്നിട്ടും കമ്പനികൾ എസ്റ്റിമേറ്റ് തുകയുടെ 10% വീണ്ടും കോട്ട് ചെയ്തതെങ്കിൽ ആ ടെൻഡർ റദ്ദ് ചെയ്യണം. ആ ടെൻഡർ റദ്ദ് ചെയ്തതിന് ശേഷം വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കി വീണ്ടും ടെൻഡർ ചെയ്യണമെന്നാണ് ഇത്തരം പദ്ധതികളെക്കുറിച്ച് സർക്കാർ തന്നെ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവ്. ആ ഉത്തരവ് അങ്ങനെയായിരിക്കെ 1,028 കോടി രൂപയുടെ പദ്ധതിക്ക് 1,628 കോടി രൂപ കോട്ട് ചെയ്ത കമ്പനിക്ക് മറ്റ് റീടെൻഡർ കൂടാതെ ഈ ഉത്തരവുകളും കീഴ്വഴക്കങ്ങളും നടപടിക്രമങ്ങളും എല്ലാം കാറ്റിൽ പറത്തി 1,531 കോടി രൂപയ്ക്ക് ഈ കരാർ നൽകിയത് ആരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്? എല്ലാ നടപടി 1,028 കോടി രൂപയുടെ പദ്ധതിക്ക് 1,028 കോടി രൂപയുടെ പദ്ധതി 1,531 കോടിക്ക് കരാർ ഉറപ്പിക്കുക വഴി 100 കണക്കിന് കോടി രൂപയുടെ അഴിമതിയാണ് കെ ഫോൺ പദ്ധതി വഴി ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും വലിയ അഴിമതി ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? സാർ, അതേ തുടർന്ന് കുറേയേറെ കാര്യങ്ങൾ വിശദീകരിക്കുവാനായിട്ടുണ്ട്. ഇവിടം കൊണ്ട് മാത്രം ഈ അഴിമതി അവസാനിക്കുന്നില്ല. സാർ, ഇതിനെ തുടർന്ന് ഇതിന്റെ മാസ്റ്റർ സർവീസ് അഗ്രിമെന്റ് ഒപ്പിട്ടു. മാസ്റ്റർ സർവീസ് അഗ്രിമെന്റ് പ്രകാരം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കേണ്ടതാണ്. നാളെ ഇതുവരെ പദ്ധതി പൂർത്തിയായിട്ടില്ല. സാർ, കരാർ നേടിയ കൺസോർഷ്യത്തിന്റെ ഭാഗമായിട്ടുള്ള
എസ് ആർ ഐ ടി കമ്പനിക്കാണ് കേബിൾ വലിക്കുന്നതിനുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ചുമതല. എന്നാൽ ഈ എസ് ആർ ഐ ടി കമ്പനി ഈ ജോലി ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? എ ഐ ക്യാമറ ടെൻഡറിൽ പങ്കെടുത്തിരുന്ന അശോക ബിൽഡ് കോൺ എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തെ ഏൽപ്പിച്ചു. സാർ, അശോക ബിൽഡ് കോൺ ഏറ്റെടുത്ത ഈ ഉപകരാർ, ഈ സ്ഥാപനം, ഇത് കെ ഫോണിൻ്റെ ഭാഗമായിട്ടുള്ള പോയിന്റ് ഓഫ് പ്രസൻസിൻ്റെ നിർമ്മാണ കരാർ നൽകിയിരിക്കുന്ന കമ്പനി ഏതാണെന്ന് അറിയാമോ സാർ? ഇവിടെ എ ഐ ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരോപണത്തിൽ നിൽക്കുന്ന മുഖ്യമന്ത്രിയുടെ കുടുംബവുമായി ബന്ധമുള്ള പ്രസാദിയോ കമ്പനിക്ക് തന്നെയാണ് ഇതിൻ്റെ ഉപകരാറ് ഈ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകിയിരിക്കുന്നത്. സാർ, ഇതിനോടനുബന്ധിച്ച് തന്നെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു, ഇതിനാവശ്യമായിട്ടുള്ള കേബിളുകൾ ഒ പി ജി ഡബ്ല്യു കേബിളുകൾ, അത് ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുള്ള കേബിളുകളായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ നൽകിയ കമ്പനി ഈ കൺസോർഷ്യത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മറ്റൊരു കമ്പനിക്ക് നൽകി. അതും നൽകിയിരിക്കുന്നത് ചൈനയിൽ നിന്ന് കേബിളുകൾ ഇറക്കുമതി ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ യാതൊരു ഗുണനിലവാരവും പരിശോധിക്കാതെ അങ്ങനെ എല്ലാ ടെൻഡർ നടപടികളും എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് കെ ഫോൺ പദ്ധതിയിൽ തങ്ങളുടെ ഇഷ്ടക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ എ ഐ ക്യാമറയിൽ തന്നെ ബന്ധമുള്ള പ്രസാദിയോ കമ്പനി ഉൾപ്പെടെ അവർക്കിത് ലഭ്യമാകുന്നതിന് വേണ്ടി ഗൂഢാലോചന നടത്തി, കോടികളുടെ അഴിമതി നടത്തി, ഈ സർക്കാരിന്റെ ഖജനാവിന് കോടികളുടെ നഷ്ടം വരുത്തുന്ന ഒരു വലിയ അഴിമതിയാണ് ഈ കെ ഫോൺ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ സർക്കാരിന്റെ നേതൃത്വത്തിൽ നടന്നിരിക്കുന്നത്.